കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ്. ആദായനികുതി വകുപ്പിനെ ഉപയോഗിച്ച് പാർട്ടിയെ തകർക്കുന്നുവെന്ന രാഹുൽ ഗാന്ധി അടക്കം നേതാക്കൾ. പ്രചാരണ പോസ്റ്ററുകൾ അടിക്കാൻ പോലും പണമില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. This issue affects not just the Indian National Congress. It impacts our democracy itself most fundamentally. A systematic effort is underway by the Prime Minister to cripple the Indian National Congress financially. Funds collected from the public are being frozen, and money from our accounts is being taken away forcibly. However, even under these most challenging circumstances, we are doing our very best to maintain the effectiveness of our election campaign. ബിണിരാജിന്റെ വിവരങ്ങളുമായി. ബിണിരാജി, കോൺഗ്രസിന്റെ അക്കൗണ്ടും അറിയിപ്പിക്കലടക്കമുള്ള നടപടികളിലേക്ക് അയറ്റി കടന്നിരുന്നു. ഇതിനെതിരെ നിയമപോരാട്ടത്തിൽ കൂടിയാണ് പാർട്ടി. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കോൺഗ്രസ് ഇത്തരം ഒരു ആരോപണം കൂടി എന്തായാലും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? ആ രജനി, അങ്ങനെ തന്നെയാണ്. അതായത് 4 ബാങ്കുകളിലായി 11 അക്കൗണ്ടുകളായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. പക്ഷെ ആദായ നികുതി വകുപ്പ് ചില ക്രമക്കേടുകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ 4 ബാങ്കുകളിലെയും 11 അക്കൗണ്ടുകളും ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് 3 ആഴ്ച മുമ്പ് മരവിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കൂടി ഇത്തരത്തിൽ ദില്ലി ഹൈക്കോടതിയെ ആദായ നികുതി വകുപ്പ് അറിയിച്ചിരിക്കുന്നത് 500 കോടിയിൽ പരം രൂപയുടെ നികുതി കുടിശ്ശിക കോൺഗ്രസ് അടയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. ഈ ആദായ നികുതി വകുപ്പിന്റെ ഈ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ട്രിബ്യൂണലിനെ സമീപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ആദ്യ ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് 170 കോടിയുടെ രൂപ ഈ രീതിയിൽ കോൺഗ്രസ് അടയ്ക്കാനുണ്ട് അല്ലെങ്കിൽ നികുതി കുടിശ്ശികയുണ്ട് എന്ന് ആദായ നികുതി വകുപ്പ് നിലപാടെടുത്തു കഴിഞ്ഞപ്പോൾ ആ സമയത്തും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു, തുടർന്ന് ട്രിബ്യൂണലിനെ സമീപിച്ചു. പക്ഷേ ട്രിബ്യൂണൽ ആദായ നികുതി വകുപ്പിന്റെ നടപടി ശരിവെക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് സോണിയാഗാന്ധി അടക്കം വന്ന് ഒരു അസാധാരണമായ ഒരു വാർത്താ സമ്മേളനം AICC ആസ്ഥാനത്ത് നടത്തിയത്. ഇതോടുകൂടി ഈ 11 അക്കൗണ്ടുകളും മരവിപ്പിച്ചതോടുകൂടി ആ പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമാണ്. നോട്ടി ഒരു പ്രചാരണ പോസ്റ്റർ അടിക്കാൻ പോലുമുള്ള പണം പാർട്ടിയുടെ കയ്യിലില്ല. അതോടൊപ്പം തന്നെ രാജ്യമൊട്ടാകെ നേതാക്കൾ സഞ്ചരിക്കണം, ട്രെയിനിനൊരു ടിക്കറ്റ് എടുക്കാൻ പോലുമില്ല, പണം ഇല്ല എന്നൊക്കെ തന്നെയാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ തകർക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആക്ഷേപമാണ് നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. കോടതിയെ സമീപിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടും ഒരു ഫലവുമില്ല. ഈ അന്വേഷണ ഈ പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. മോദിയും അമിത്ഷായും നടത്തുന്ന ക്രിമിനൽ നടപടിയാണെന്ന് രാഹുൽ ഗാന്ധിയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്.